तुमसे मिलना बात करना बड़ा अच्छा लगता है तुमसे मिलना बात करना बड़ा अच्छा लगता है क्या है ये क्यों है ये क्या खबर हा मगर जो भी है बड़ा अच्छा लगता है तुमसे मिलना बात करना बड़ा अच्छा लगता വിഷമിറിലേക്ക് ഹലോ റെഡിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താങ്ക് യു സ്വാഗതം അപ്പം നമ്മൾ ഈ പാട്ടുകാരൻ അല്ല ഡാൻസറിൽ നിന്ന് പാട്ടുകാരനായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഒരു പരിണാമമാണ് ഞാൻ ഷമീർ റയിലിൽ കാണുന്നത് വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് പറയണത് പണ്ട് കാലത്ത് നമ്മളൊക്കെ ഈ ഗാനമേള നടക്കുമ്പോൾ അതിനിടയിൽ ഒരു ഡാൻസ് കളിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവില്ലേ അതിലിങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഓർമ്മകൾ വരുന്നത് അങ്ങനത്തെ അല്ല അതായത് ഞാൻ എല്ലാവരും എന്നെ തൃശ്ശൂർ ശരിക്കും അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലാണ് ശരിക്കും സിനിമാറ്റിക് ഡാൻസിന്റെ ഒരു ഒരു തുടക്കം അത് മിറാക്കിൾസ് എന്ന് പറയുന്ന ടീമിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നതും അതിലൊരു വർഷം നമ്മൾ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗുരുസ്ഥാനൊന്നുമില്ല അതിൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ പണ്ട് ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശങ്ങളിൽ നിന്നാണ് അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു പാട്ടിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഡാൻസ് റോഡ് സൈഡിൽ കളിച്ചിട്ടാണ് സത്തിൽ തുടങ്ങുന്നത് അതിൽ നിന്നും ഒരു ഉയ ഉയരത്തിലേക്ക് ണുന്നത് പിന്നെ നമ്മൾ പൂരപ്പറമ്പിൽ പത്ത് ദിവസം വരുന്ന ഗാനമേള അതെ ഓണ സമയങ്ങളിൽ അവിടെ പുറത്ത് തൃശ്ശൂർ വേവ്സ് പോലുള്ള ടീമുകളുടെ ഗാനമേളകൾ നടക്കുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ കളിക്കുക അതൊരു അന്നത്തെ ഒരു ഹരാണ് പക്ഷെ അത് പോലീസ് മേധാവികളുടെ ഒരു അതിപ്രസരം കാരണം കൊണ്ട് അവർ പറഞ്ഞു ഇനി നീ കളിച്ചു കൊണ്ടിട്ടുണ്ടതിരിക്കും കൊണ്ടിട്ടുണ്ടായിരിക്കുന്നു ആ ഒരു ടെൻഷൻ പുറത്ത് വീണ്ടും നമ്മൾ വീണ്ടും ഉയർന്നൊരു മാറ്റത്തിലേക്ക് നമ്മുടെ ലൂർതുപള്ളി പെരുന്നാൾ പുത്തൻപള്ളി പെരുന്നാൾ അതിന്റെ ബാൻഡ് സെറ്റുകൾ അങ്ങനെ നിന്നിട്ടാണ് നിന്നിട്ടാണിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് വഴി നമുക്ക് മിറാക്കിൾസ് എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് നമുക്ക് അതിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ പോയി അതിലൊരു വർഷം വർക്ക് ചെയ്ത് അങ്ങനെ ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു ചാനലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ കോമ്പറ്റീഷൻ ഒരുപാട് വേദികൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് തൃശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അമ്പതാം വാർഷികത്തിൽ എനിക്ക് ഡയറക്റ്റ് കൊറിയോഗ്രാഫി ഒരു അവസരം കിട്ടുന്നത് ഒരു ഡോക്ടർ ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനത്തെ കുട്ടികളെ കിട്ടി നമ്മൾ നമ്മളവിടെ ക്ലാസ് ഒക്കെ തുടങ്ങി അങ്ങനെ എന്തുകൊണ്ട് നമുക്കൊരു ടീം തുടങ്ങിയ അങ്ങനെ തൃശ്ശൂർ നൈറ്റ് ഈഗിൾസ് എന്ന് പറയുന്നൊരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു എങ്കിൽ പോലും വീട്ടിലെല്ലാവരും ഫാദറായാലും മദറായാലും ചേച്ചിമാരായാലും ചേട്ടന്മാരൊക്കെയും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളതാണ് കല പക്ഷേ എനിക്ക് മാത്രമാണ് ശരി വീട്ടിൽ നിന്ന് ഔട്ട് പോകാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഫാദർ അങ്ങനെ സംഭവിച്ചിരുന്നില്ല ഞാനത് വീട്ടിലത്തെ താഴെയുള്ള മകനായതുകൊണ്ടായിരിക്കാം അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് പാട്ടും ഞങ്ങളുടെ വേദം പഠിക്കുന്ന സ്ഥലത്തും സ്കൂളുകളിലൊക്കെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ പാടുമായിരുന്നു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി നമ്മൾ ഒരു സീസണിൽ ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കളിച്ചിരുന്നു ഇപ്പൊ എനിക്ക് തന്നെ പരിചയം നമ്മൾ ഒരുപാട് വേദികൾ നമ്മൾ ഫണ്ട്സ് കേരള വഴി തന്നെ ഒരുപാട് ചെയ്തത് അന്ന് ഇവിടെ തൃശ്ശൂര് അറിയപ്പെടുന്ന ഒരു മിമിക്സ് ടീം ആയിരുന്നു കേരള ഫ്രാൻസ് ും വിജി അതുപോലെ നമ്മുടെ കലാപകം ജയൻചേട്ടനും ഒക്കെയായിട്ട് അങ്ങനെ ജയചാട്ടനാണ് ആദ്യമായിട്ട് ദുബായിയ്ക്ക് കൊണ്ടുപോകുന്ന പ്രോഗ്രാം ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് സിനിമാറ്റിക്കണ്ട ആ ഒരു സംഭവം ഒരു പത്ത് രണ്ടായിരത്തിന്റെ താഴെ കുട്ടികൾ എന്റെ കീഴിൽ നിന്ന് പോയി പിന്നീട് എനിക്ക് തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ടോപ്പിലേക്ക് മാറേണ്ടി വരും സ്റ്റേജിന്റെ ബാക്കിലേക്ക് നമ്മൾ മാറേണ്ടി വരും നമുക്ക് അങ്ങനെ അങ്ങനൊരിക്കലും നമ്മളെ ട്രാജഡിയിൽ നിന്ന് മാത്രം നമ്മൾ ഈ ട്രാജഡിയിൽ ഇതിൽ വളർന്നു വന്നതുകൊണ്ട് വേദി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബ്രഹ്മ നമുക്ക് മാറാൻ പറ്റാത്തൗത്യ അങ്ങനെ ആ ടീമുള്ള കാലത്ത് തന്നെ കാസറ്റ് കാസറ്റ് ഇറങ്ങുന്ന സമയം അത് എആർ റഹ്മാൻ സാറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നല്ല പ്രഗത്ഭരായാലും പാട്ടുകൾ കാസറ്റിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പം അത് ഞാൻ സ്വന്തം ടീമിൽ തന്നെ പയറ്റി നോക്കി അങ്ങനെ തുടക്കത്തിലൊക്കെ എനിക്ക് ഇന്നും നല്ല ഓർമ്മയിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രോഗ്രാൻ പോയിട്ട് ഫൺസിൻ്റെ പരിപാടി തന്നെയായിരുന്നു അവിടെ ചെയർമാൻ ലീഡറും ഒക്കെ പാടിക്കൊള്ളാക്കിയ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് അവിടെ പാടുന്നത് മറ്റേ ദേവദൂതൻ്റെ പാട്ടാണ് അതില് പൂവേ 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 പാലപ്പൂവേ ആ ഒരു പാട്ടിലൊരു ഹമ്മി ഒരു കോറസ് പേരുണ്ട് ഓ അത് എന്റെ കൂടെ ചേർന്ന് കുറച്ച് പാടിയിൽ ഷമീറിന് എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാല് ഒരു ഭയങ്കര എന്താ പറയാ ഒരു ആളുകളെ ഭരിക്കാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സംഘം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈ നൈറ്റി ഗേൾസ് കൊണ്ടുപോകുന്നത് തന്നെ അന്ന് സ്ത്രീ സ്ത്രീകള് നൃത്തത്തിൽ വളരെ കുറവാണ് ശരിക്കും ഷമീർ അലിയുടെ ടീമിലാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ സ്ത്രീകളെയും കൊണ്ടുവന്ന് വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘം നൃത്തം എന്നൊക്കെ പറയുന്ന ഈ സിനിമാറ്റിക് ഡാൻസ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് അച്ചടക്കം കുറവുണ്ടെന്നാണ് ധാരണ മായിട്ട് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അത് വളരെ അച്ചടക്കത്തോട് കൊണ്ടു കൊണ്ടുപോയിട്ടുള്ള ഒരു ടീമാണ് നൈറ്റി ഗിൾസ് ആ നൈറ്റി ഗിൾസ് നൈറ്റി ഗിൽസിൽ നിന്ന് പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത് ഷമീർ അലി ഒരു ഗായകനായിട്ട് മാറുന്നതാണ് അതും ഒരു സിനിമയിൽ

പാട്ടുകയറുമൊന്നുമില്ല അവിടെ അങ്ങനെ പ്ര എന്റെ അടുത്ത് പറഞ്ഞു കയറി പാടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പാട്ട് ഹിന്ദി പാട്ട് കയറി പാടി ആഷിഖ് ബനായൊക്കെ ഇറങ്ങിയ സമയത്താണോ അങ്ങനെ പിന്നെ ഡേവി സൈഡൻ എനിക്ക് ലിസ്റ്റ് തന്നിട്ട് പഠിക്കാൻ പറയണം അങ്ങനെ സെന്റ് തോമസ് കോളേജിലാണ് ആദ്യമായിട്ട് ആളെനിക്ക് എനിക്ക് ആദ്യമായിട്ട് പേയ്മെന്റ് വരുന്ന പാടാനായിട്ട് ആളാണ് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഞാൻ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഡേവി സൈഡൻ വിളിച്ചിട്ട് പറഞ്ഞു ഷിമിയൊരു ഷൂട്ടിങ്ങിട്ടുണ്ട് നമുക്ക് പോകല് ഞാൻ പറഞ്ഞു ഡേവി സൈഡൻ നമുക്ക് പൈസ കിട്ടുമോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടു പേർക്ക് പൈസ കൂടെ കണ്ടവരാണിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തോണ്ട് ആ പൈസ കിട്ടും പക്ഷെ സിനിമയിൽ വരുന്ന പ്രതീക്ഷയാണെങ്കിൽ നമ്മുടെ സിനിമയിൽ വന്നേ കുഴപ്പമില്ല നമുക്ക് പോകാറുണ്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ സത്യൻ സത്യനന്ദിക്കാട് സാധന സിനിമയായിരുന്നു ദിലീപ് ആയിരുന്നു നായകൻ അങ്ങനെ അവിടെ ചെന്നു അങ്ങനെ എൻ്റെ അടുത്ത് പാടി അത് വിജയ വിശ്വാസിൻ്റെ ഒരു പാട്ടായിരുന്നു സത്യം പറഞ്ഞത് എല്ലാവരും ഞാൻ പാടി എന്ന് വെച്ചിരിക്കുന്നത് എൻ്റെ വോയിസിൻ്റെ കറക്റ്റ് ത്രോയാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നിന്ന് പാടിയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആളുടെ കാലുമുഖത്ത് തൊട്ട് നിറവെച്ച് അങ്ങനെ എന്നെ കണ്ട് കോസ്റ്റ്യൂം മാറാൻ പറഞ്ഞു കോസ്റ്റ്യൂം ആറിയതിന് ശേഷം ആൾ തുടങ്ങി ഷൂട്ട് ഫസ്റ്റ് തുടങ്ങി വയ്ക്കുകയാണ് ഞാൻ നിന്നു പാടിയാണ് നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ആൾ ചോദിക്കുന്നത് നിർത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സ്റ്റേജിൽ താങ്കൾ എങ്ങനെയെന്ന് ഞാൻ സ്റ്റേജിൽ അത്യാവശ്യം ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് പാടുക അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ടേക്ക് ഓക്കെ അങ്ങനെ അങ്ങനെ ആദ്യമായിട്ട് സിനിമയിലെ അഭിനയിച്ചിട്ട് അയ്യായിരം രൂപ ഒന്ന് പേയ്മെന്റ് അങ്ങനെ അപ്പോൾ അത് ഡേസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും അതായത് ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ തൃശൂർ വേവ്സിന്റെ കാലഘട്ടത്തിൽ ഒരു സമയത്ത് തൃശൂർ വേവ്സിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ അനുമതിയില്ല ക്ലബ്ബിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കില്ല ഡാൻസ് ഒക്കെ വരുമ്പോൾ അവർ ഷോ ഞാനാണ് ചെയ്തു തരുന്നത് ഇപ്പോൾ ഗാനമേള വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും എങ്കിൽ പോലും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പറ്റിയിരുന്നില്ല പക്ഷെ പിൽക്കാലത്ത് ആ ഒരു ടീം വർഷം ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ നൃത്തം നൃത്തത്തിന്റെ കാര്യം പറയാം പാട്ട് പാടി നൃത്തം ചെയ്യുന്നത് ഇപ്പോ നമ്മൾ സ്റ്റേജ് ഇപ്പൊ നമ്മൾ സ്റ്റേജുകളിലൊക്കെ കാണുന്നത് അങ്ങനത്തെ ഒരു തരം ഷോ ആണ് അതായത് റിയാലിറ്റി ഷോകളിലാണെങ്കിലും പറയുന്നത് ഒരു സ്പീഡ് പാട്ട് വരാണെങ്കിൽ പെപ്പി സോങ് വരാണെങ്കിൽ നൃത്തം ചെയ്ത് പാടാനുള്ള ശ്രമം നടത്തി കൂടെ എന്നുള്ള ഒരു ചോദ്യം ആണ് അവിടെ വരുന്നത് ഈ ഷമീർ അലി എന്ന് പറഞ്ഞ ഇപ്പോ ഒരു നർത്തകനും ഗായകനും ഇപ്പൊ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിൽ പോകാനായിട്ട് ഈ നൃത്തം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അതായത് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് കാരണം പണ്ട് കാലങ്ങളിൽ എല്ലാവരും നിന്ന് പാടും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ശരിക്കും പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്നാണ് സംഭവം വരുന്നത് നമ്മുടെ പീരേട്ടനാണെങ്കിലും ചാക്കോ ചേട്ടനാണെങ്കിലും പിൽക്കാലത്ത് നമ്മളുടെ നാരായണൻ നാരായണൻ ചേട്ടൻ അപ്പോൾ അവരുടെയൊക്കെ ശേഷം എനിക്ക് ഈ പാട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിൽ എനിക്ക് പീരേ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് തൊട്ട് ഞാൻ ഞാനിതിൽ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ശരിക്കും പ്രൊഫഷണലി വരാൻ കാരണം ഞാൻ പറഞ്ഞ കീബോർഡ് വായിക്കുന്ന ഡേവിസ് ചേട്ടൻ മൂലമാണ് ഞാൻ ശരിക്ക് വരുന്നത് എങ്കിൽ പോലും നമ്മുടെ തട്ടകത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്നെങ്കിലും പോലും നമ്മളൊരാള് നമ്മൾ വിശ്വസിച്ച് വിളിക്കുന്നതാദ്യമായിട്ട് ഡേവി സൈഡൻ തന്നെയാണ് അങ്ങനെ ഡേവി സൈഡൻ ഞാനായിട്ട് ഒരുപാട് ഷോ നമ്മൾ ചെയ്തിരുന്നു നൈറ്റിഗിൾസ് സിനിമാറ്റിക്കും മിമിക്സ് മാത്രമായിട്ട് പോയിരുന്ന ടീം പെട്ടെന്ന് തോന്നി നമുക്ക് മെഗാ ഷോസ് വരുമ്പോൾ നമ്മൾ എടുത്തു തുടങ്ങി അങ്ങനെ പിന്നെ നമ്മളതിൽ പാടി തുടങ്ങി പാടുന്നു ഇപ്പം ദൈവം സാഹചര്യം വളരെ സന്തോഷത്തിലാണ് കാരണം നമ്മളിപ്പോൾ ഡാൻസ് ഇപ്പോൾ ഡാൻസിൻ്റെ സ്റ്റൈലേ അപ്പോൾ നേരത്തെ മിൻസാടൻ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ നമുക്കൊരു പെൺകുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് പണ്ട് എന്റെ ടീമ് വരുമ്പോ പറയു തൃശ്ശൂർ നൈറ്റ് ഹിൾസിന്റെ ഗ്രാമം വരുന്നെന്ന് പറയാം ഒരു വണ്ടിയുടെ ഇല്ലെന്ന് ഒറച്ചാൾക്കാരും ആത്തിശാലേക്കാൾ കൂടുതൽ വീട്ടിലത്തെ ആൾക്കാരായിരിക്കും പക്ഷെങ്കിൽ പോലും അന്നൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക് ടീം നടത്തുമ്പോ കാരണം ഒരു വാഹനത്തിൽ എല്ലാവരും നമ്മുടെ കൂട്ടത്തില് തന്നെ ഉണ്ട് അത് മാത്രല്ല എനിക്ക് വളരെ ഉച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും കാരണം നല്ലൊരു ഉറച്ച വിശ്വാസം കൂടി പറയാൻ പറ്റും എന്റെ ടീമില് എന്റെ കൂടെ ആദ്യം ഞാൻ വളരെ നല്ല പരിഗണന കൊടുത്തിരുന്നു ഇപ്പോ ഒരു ടൂർ അലവൻസ് വർഷത്തിൽ വർഷത്തിലൊരിക്കുക മെഡിക്കൽ അലവൻസ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ പേഴ്സണലി ഹെൽപ്പ് എല്ലാം നമ്മൾ ചെയ്തു തരും അതുകൊണ്ട് നമ്മുടെ അന്നത്തെ കാലത്ത് നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇതിലടയ്ക്ക് എനിക്കൊരു ട്രാജഡിയും എനിക്ക് മൊത്തം ടീം മാറ്റി നിർത്തേണ്ടി വന്നു ആ അതൊരു വലിയൊരു വിഷമതയിൽ ഞാൻ കടന്നുപോയത് കടന്നു പോയ സമയത്ത് എൻ്റെ ഫാദർ മരിച്ചു മോൻ്റെ രണ്ടാമത്തെ മോൻ്റെ ജനനം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു സമയത്ത് ചെയ്യാത്ത ജോലികളില്ല ഈ ജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ സൗണ്ടിൻ്റെ ജോലിക്ക് ഞാൻ കയറാണ് ഞാൻ ഒരു സ്ഥലത്ത് അവിടെ കയറി അങ്ങനെ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയിട്ട് അവിടെ കണ്ടൊരു ആർട്ടിസ്റ്റ് വേറൊരാളെ വിളിച്ച് പറയണ ഇങ്ങനെ ഷമീർ ഷമീർ ഖാൻ ഇങ്ങനെ സൗണ്ട് വർക്കാനായിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആൾ പിറ്റേ ദിവസം കാലത്ത് തന്നെ വിളിച്ചേക്കാണ് ഒരു കീബോർഡ് പ്രിൻസ് ആടൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പം നേരത്തെ ഡേവിസ് ആഡന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മൂന്ന് മൂന്നര വർഷമായിട്ട് അദ്ദേഹമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കാലത്ത് തന്നെ ഷൗട്ട് ചെയ്യാണ് കാരണം ഇത്രയും നല്ലൊരു കഴിവുള്ള വ്യക്തി ഒരു കാരണം എന്ന് വെച്ചാൽ അതായത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ടീം നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവ് ഇങ്ങനൊരു വ്യക്തി ഒരിക്കലും ഒരു ജോലിയായിട്ട് തിരിച്ചു വരണം എന്നിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ഓട്ടോമാറ്റിക് എന്റെ കണ്ണ് തറഞ്ഞു പോയി കാരണം എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുള്ള വിശ്വാസം അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും നമ്മൾ തിരിച്ചു സത്യം പറഞ്ഞാൽ ഒരു മൂവായിരത്തിന്റെ അടുത്ത് സ്റ്റേജിൽ നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഡാൻസ് തന്നെ നോക്കണ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അതിൽ നമ്മുടെ എടപ്പാട് കാതർ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകാരുണ്ടാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അവിടെ ഞാൻ തൃശ്ശൂർ നൈറ്റിക്കൽസിന് ബ്രാൻഡ് മലപ്പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ചുരി അറുന്നൂറിന് മേലെ കുട്ടികളുണ്ടായിരുന്നു അഞ്ച് നാല് ബാച്ച് ഒരുമിച്ചിട്ട് ചെയ്തു പിന്നെ അന്ന് പറഞ്ഞാൽ നമുക്ക് ഡാൻസ് തന്നെയായിരുന്നു നമ്മുടെ ലൈഫ് ക്രൈസും ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് ഏതൊരു കലാകാരന്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനായാലും അമ്മയാലും മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡ് ഉണ്ടാകില്ല അതാണ് അതിന്റെ സ്റ്റൈൽ അപ്പൊ അന്ന് നമ്മൾ ഇതിനെ മാത്രമായിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ ദൈവത്തിനോട് നൂറ് ശതമാനം കടപ്പെട്ടിരിക്കുന്നു കാരണം ഡാൻസ് എനിക്ക് പാട്ടിലേക്ക് ഗുണം ചെയ്തു ഒരു കാലത്ത് ഇപ്പോ ഈ പാലക്കാട് കോഗ്രാമിന് പോകുമ്പോ നമ്മൾ ഈ കീബോർഡിലൊക്കെ ഫ്ലോപ്പ് ഇടാന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് ലൈവ് വായിക്കണം അതേപോലെ തന്നെ പാട്ടുകാർ നിന്നുകൊണ്ട് പാടണം അല്ലെങ്കിൽ പാടാൻ പാടില്ല എന്തെങ്കിലും പിച്ച ഔട്ടോ എന്തെങ്കിലും പ്രശ്നം എന്ന വിഷയോ ഇന്ന് പതല്ലോതാക്കൾക്കായിട്ട് സമരലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാതെ നെഞ്ച് കാടി പോലാട്ത് ி உண்ண காணாதது காத்தாடி போலாடுது ஒழுதாகி போச்சு விளக்கே தேச்சு உன்மாலை உன்ன தேடுது ராசாத்தி உண்ண காணாத நெஞ்சு காத்தாடி போலாடுது